ആയിരിക്കും. ആനുകൂല്യം കൈപ്പറ്റുന്ന അക്കൗണ്ട് ഹെഡിന് എന്ത് പറയും? ഡെബിറ്റ് അക്കൗണ്ട് ഹെഡ് എന്നും ആനുകൂല്യം കൊടുക്കുന്ന അക്കൗണ്ട് ഹെഡിന് ക്രെഡിറ്റ് അക്കൗണ്ട് ഹെഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇത്രയും നമ്മൾ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സെഷൻ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? റൂൾസ് അല്ലേ, കെ പി ആർ കേരള പഞ്ചായത്ത് രാജി അക്കൗണ്ടിംഗ് റൂൾസിനെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് ജിയോ പ്രകാരമാണ് കെ പി ആർ എന്ന് വന്നത്? ജിയോ നമ്പർ 83/2014. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര തരം സ്പോർട്സ് ആണ്? അപ്പൊ പറഞ്ഞോ, അതിൽ എത്ര തരം കോഡുകൾ ഇല്ല നമുക്ക് പറഞ്ഞോളൂ. എത്ര തരം കോഡുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റിന്റെ? ഫണ്ട് കോഡ് ഓർക്കുന്നുണ്ടോ? ഫണ്ട് കോഡ്, ഫംഗ്ഷൻ കോഡ്, ഫംഗ്ഷണറി കോഡ്, അക്കൗണ്ട് കോഡ്, ഒരു കോഡും കൂടി ഉണ്ട്, ഫീൽഡ് കോഡ്. ഓക്കെ, ഫീൽഡ് കോഡ് ആക്റ്റീവ് ആണോ? അല്ല. എത്ര തരം അക്കൗണ്ട് കോഡുകൾ ഉണ്ട്? അക്കൗണ്ട് കോഡുകൾ കെ പി ആർ പ്രകാരം സംഖ്യ സോഫ്റ്റ്വെയറിനകത്ത് എത്ര തരം അക്കൗണ്ട് കോഡുകൾ ഉണ്ട്? നാല്. ഏതൊക്കെ? ഇൻകം, എക്സ്പെൻഡിച്ചർ, ലയബിലിറ്റി, അസറ്റ്. ഇൻകത്തിന്റെ കോഡ് 1, എക്സ്പെൻഡിച്ചർ 2, അസറ്റ് 4 അല്ലേ, ലയബിലിറ്റി 3. ഓക്കെ, എത്ര ഡിജിറ്റ് ഉണ്ടായിരുന്നു അതിന്? 9. 9 അല്ലേ. അത് ഏതാണ് നമ്മുടെ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? മേജർ ഹെഡിന്റെ ഫസ്റ്റ് ഡിജിറ്റ് അല്ലേ? അതായത് മേജർ ഹെഡിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആണ് നമ്മുടെ അക്കൗണ്ട് കോഡിനെ റെപ്രസെന്റ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ എത്ര തരം വൗച്ചേഴ്സ് ഉണ്ടായിരുന്നു സംഖ്യാ സോഫ്റ്റ്വെയറിനകത്ത്? മീൻസ് കെ പി ആർ പ്രകാരം എത്ര തരം വൗച്ചേഴ്സ് വെച്ചാണ് നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി കൊടുക്കുന്നത്? 4. ഏതൊക്കെ? റെസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, ഓർഡർ വൗച്ചർ. എന്താണ് ജേണൽ വൗച്ചർ? ബാക്കിയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ ചോദിച്ചത് എന്താണ് ജേണൽ വൗച്ചർ? രണ്ടേ അക്കൗണ്ട് ഹെഡുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ ഏത് വൗച്ചർ ഉപയോഗിക്കുന്നത്? ജേണൽ വൗച്ചർ ഉപയോഗിക്കുന്നത്. ഇതിൽ ക്യാഷ് ഓൺ ബാങ്ക് വരുന്നുണ്ടോ? ഇല്ല അല്ലേ, ക്യാഷ് ഓൺ ബാങ്ക് വരുന്നതല്ല. ഓക്കെ, പിന്നെ നമ്മൾ അതിന് നോക്കിയത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ആദ്യം ക്യാഷ് ബുക്ക് അല്ലേ, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ലെഡ്ജർ പറഞ്ഞു, പിന്നെ എന്തായിരുന്നു? ജേണൽ പറഞ്ഞു. ഇതായിരുന്നു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് വരികയെന്ന് പറഞ്ഞു. ഓക്കെ, ജേണൽ ബുക്കിൽ ക്യാഷും ബാങ്ക് ഒക്കെ വരുന്നുണ്ടോ? ശരിക്കും അക്കൗണ്ടിംഗ് പ്രകാരം. ഓക്കെ, അക്കൗണ്ടിംഗ് റൂൾ പ്രകാരം ജേണൽ ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണൽ ബുക്കിലായിരിക്കും. പക്ഷെ സംഖ്യയിൽ വരുമോ? ഇല്ല. ഏത് മാത്രമേ സംഖ്യയിൽ വരുള്ളൂ? ഹെഡുകൾ. ജേണൽ വൗച്ചർ വെച്ച് ചെയ്യുന്ന ഹെഡ് ട്രാൻസാക്ഷൻ ഉള്ളതും. ഓക്കെ, അപ്പൊ ക്യാഷ് ബുക്ക് ഏത് സൈഡ്, ഏതൊക്കെ റിപ്പോർട്ട് കൊടുക്കണം പെട്ടെന്ന് പറയൂ. ടൈമില്ല. ഫസ്റ്റ് എന്ത്, ഫസ്റ്റ് കിട്ടുന്നത് ഏതാണ്? ആ റിപ്പോർട്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഏതായിരുന്നു? നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് ഏതാണ്? ഫൈനൽ റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ് അല്ലെ? ബാലൻസ് ഷീറ്റ്. പിന്നെ അതിന്റെ പിന്നെ എന്ത് നോക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് വരും. അതിന്റെ താഴെ എന്ത് വരും? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് വരും. അതിന്റെ താഴെ എന്ത് വരും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും. അതിന്റെ താഴെ എന്ത് നോക്കണം? ട്രാൻസാക്ഷൻ. ആ ഒരു മാതൃകയിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? കൊടുക്കേണ്ടത്. അക്രൂവൽ ഇൻകം, എല്ലാ ഇൻകത്തിനും അക്രൂവൽ ഉണ്ടോ? എല്ലാ ഫീസും എല്ലാ റെസീറ്റും നമ്മുടെ അക്രൂവൽ രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഏതിനൊക്കെയാണ്? ഏതൊക്കെ ടാക്സ് വരും? 3 ടാക്സ് വന്നല്ലേ. ഏതൊക്കെയായിരുന്നു? പ്രോപ്പർട്ടി ടാക്സ്, പോർഷൻ ടാക്സ്, ഏത്? ട്രേഡേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഏത് വന്നു? അഡ്വർടൈസ്മെന്റ് ടാക്സ്. പിന്നെ രണ്ട് റെന്റ് വന്നല്ലേ. ഏതൊക്കെയായിരുന്നു? റെന്റ് ഫ്രം ബിൽഡിംഗ്, ലീസ് ഓഫ് ലാൻഡും വന്നല്ലേ. പിന്നെ ഏതായിരുന്നു? ഡി എൻ എ ലൈസൻസ് വന്നു. പിന്നെ ഏത് പറഞ്ഞു? ഓപ്ഷൻ വന്നു. ഇത്രയും ഇൻകത്തിന് മാത്രമേ നമ്മൾ എന്തിനു രേഖപ്പെടുത്തി കൊടുക്കുള്ളൂ? നിങ്ങളുടെ ശമ്പളം തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ ഡ്യൂ ആവുന്ന ടൈമിൽ തന്നെ രേഖപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ സാധ്യ സോഫ്റ്റ്വെയർ എത്ര ഘട്ടങ്ങളായിട്ടാണ് വിവരങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുന്നത്? 3 ഘട്ടം അല്ലേ. ഏതൊക്കെയായിരുന്നു? ഇയർ ബിഗിനിങ്, ഇയർ ഡ്യൂറിംഗ് ദി ഇയർ,
അപ്പൊ തന്നെ വന്നത് പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞിട്ട് സംഗീതത്തിനോ ലളിതം ഒരു റിപ്പോർട്ടോ രജിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീതത്തിന്റെ ജനറേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് രജിസ്റ്റേഴ്സ് നമ്മൾ മാനേജ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തില്ല എന്ന് പറഞ്ഞു. ബാഗില്ല. അതുപോലെ തന്നെ നമ്മുടെ റെസീറ്റ് അല്ലെ, സാങ്കിൽ നിന്നുള്ള റെസീറ്റിന് എന്തിന്റെ പ്രാധാന്യമുണ്ട്? നമ്മുടെ ബാങ്കിലുള്ള റെസീറ്റ് ബുക്കിന്റെ അതേ വാല്യൂ ഇതിന് പ്രാധാന്യം. ഓക്കെ, അത് കഴിഞ്ഞു. മൂന്നാമത്തെ സെഷൻ എന്ത് നോക്കി? ആ ജനറൽ സെഷൻ. നമ്മൾ രാവിലെ പഠിച്ചതിന്റെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തു നോക്കി അല്ലേ. അത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയില്ലേ എങ്ങനെ ഇത് ചെയ്യാം എന്ന്? ലെക്ചർ എങ്ങനെ നോക്കി നമുക്ക് കറക്റ്റ് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ. റിപ്പോർട്ട് നോക്കാൻ പഠിച്ചില്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ജേർണൽ ചെയ്തു അല്ലേ. ജേർണൽ ചെയ്തു, ജേർണലിൽ നിന്നും നേരെ അതിന് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ലെഡ്ജർ. ലെഡ്ജറിൽ നിന്നും എന്താണ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ബാലൻസ് അല്ലേ. ലാസ്റ്റ് എന്താ ക്ലോസിംഗ് ബാലൻസ് എടുക്കാൻ എങ്ങോട്ടേക്ക് പോകുന്നത്? ട്രയൽ ബാലൻസിലേക്ക് പോകുന്നത്. ട്രയൽ ബാലൻസ് ഏതൊക്കെ വരും? ട്രയൽ ബാലൻസ് ഏതൊക്കെ ഹെഡുകളാണ് വരുന്നത്? ഏതൊക്കെ വരുന്നുണ്ട്? ഇൻകം, എക്സ്പെൻഡിച്ചർ, അസറ്റ്സ്, ലയബിലിറ്റി. ഇവരെ വരുന്നുണ്ടോ? ഇല്ല അല്ലേ. നാല് കോടി നമുക്ക് ഉള്ളു. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ട്രയൽ ബാലൻസ് ചെയ്തു. അതിനുശേഷം അതിൽ നമ്മൾ വേർതിരിച്ചു അല്ലേ, ഇൻകം ഏതാണ്, എക്സ്പെൻഡിച്ചർ ഏതാണ്, ലയബിലിറ്റി ഏതാണ്, അസറ്റ് ഏതാണ് എന്നുള്ളത് വേർതിരിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ എങ്ങോട്ടേക്ക് പോയി? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അല്ലെ, അതായത് ട്രയൽ ബാലൻസിലുള്ള ഇൻകത്തിനെയും എക്സ്പെൻഡിച്ചറിനെയും എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് അത് ഈക്വൽ ആകുന്നു. അപ്പോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇല്ല എന്തെല്ലാമോ ഉണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാകും അല്ലെങ്കിൽ ലാഭം ഉണ്ടാകും. ലാഭത്തിന് എന്ത് പേരിട്ട് വിളിക്കും? സർപ്ലസ് ചെയ്തു. നഷ്ടമാണെങ്കിൽ ഡെഫിസിറ്റ്. ഇനി എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്? ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്? അസറ്റോ ലയബിലിറ്റിയാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. ബാലൻസ് ഷീറ്റ് എന്തായിരിക്കണം? എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അത് വരെയാണ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരു വിധം പഠിച്ചെന്ന് തന്നെ അറിയാം. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് കുറച്ച് നേരത്തിനുള്ളിൽ അറിയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നോട്ട്പാഡിൽ നിന്ന് ഒരു എക്സാം ആണ് എടുത്തത്. അപ്പൊ എല്ലാവരും പേപ്പർ എടുത്തില്ലേ? ഇനി അതിനകത്ത് നിങ്ങളുടെ പേരും പഞ്ചായത്തിന്റെ പേരും എഴുതുക. എഴുതില്ലേ? ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ വായിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. കറക്റ്റ് ആൻസർ ഏതാണ് അത് എടുത്ത് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ എടുക്കുക. ഓപ്ഷൻ ഏതാണോ അത് എടുത്ത് എഴുതുക. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഡെബിറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് അസറ്റ് ഇൻക്രീസ്. A true, B false. If debited, expenditures and asset increase. A true, B false. If debited, expenditures and asset increase. Okay. രണ്ടാമത്തെ വരുന്നതേ? രണ്ടാമത്തെ വരുന്നതാണ് ഇന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്. ദി ടോട്ടൽ ഓഫ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഓൾവേസ് ഈക്വൽ. ഇന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്. The total of incomes and expenditures are always equal. A true, B false. The information regarding all receivables and payables are available at any given time if accrual-based tabulatory accounting is adopted. The information regarding all receivables and payables are available at any given time if accrual-based ശരിയാണോ തെറ്റാണോ? എ ട്രൂ, ബി ഫോൾസ്. നാല്, ബാലൻസ് ഷീറ്റ് ഷോസ്. ഓപ്ഷൻ എ പറയുന്നത് ഓൾ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓപ്ഷൻ ബി ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ബാലൻസ് ഷീറ്റ് ഷോസ്. ഓപ്ഷൻ എ ഓൾ ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ്. ഓപ്ഷൻ ബി ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. കംപ്ലീറ്റ് എടുത്ത് എഴുതുന്നില്ല കേട്ടോ. ആ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് ഇട്ടാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. അഞ്ച്, വെൻ കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആർ ജനറേറ്റഡ്. ഓപ്ഷൻ എ പറയുന്നത് there is no need to maintain manual records. ഓപ്ഷൻ ബി പറയുന്നത് there is no need to take printouts. ഓപ്ഷൻ സി പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദേ ആർ ടു ബി കമ്പയർഡ് വിത്ത് മാനുവലി റെക്കോർഡഡ് ഡാറ്റ. When computerized reports and registers are generated, there is no need to maintain manual records. There is no need to take printouts. Option C varayathu, it is necessary that they are to be compared with manually recorded data. Option A ano, B ano, C ano ennallathu ittal madiyaagum. Adutha aaramatha question,
For the preparation of financial reports in Sangya after entering data in the specified screens. Option A parayunnathu some extra efforts are needed on the part of the accountant. Option B parayunnathu one mouse click is enough. Option C parayunnathu approval of the secretary is necessary. ഏതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി എം എസ് എടുക്കാൻ വേണ്ടി എന്താണ് ചെയ്തതെന്നാണ് പറയുന്നത് ചോദിക്കുന്നത് ഓപ്ഷൻ എ പറയുന്നത് സം എക്സ്ട്രാ എഫേർട്സ് ആർ നീഡഡ് ഓൺ ദി പാർട്ട് ഓഫ് ദി അക്കൗണ്ടന്റ് ഓപ്ഷൻ ബി പറയുന്നത് വൺ മൗസ് ക്ലിക്ക് ഈസ് ഇനഫ് ഓപ്ഷൻ സി പറയുന്നത് അപ്രൂവൽ ഓഫ് ദി സെക്രട്ടറി ഈസ് നെസസറി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദി അക്കൗണ്ട് ബോർഡ്സ് ആസ് പെർ ദി കേരള പഞ്ചായത്ത് രാജ് അക്കൗണ്ട്സ് റൂൾസ് ആർ ഡിവൈഡഡ് ഓപ്ഷൻ എ ഇൻറ്റു ഫോർ income expenditure liability and asset codes option b parameter into 3 personal account real account and nominal account codes option c into 2 accrual basis codes and actual basis codes the account codes as per the kerala panchayat raj accounts rules are divided option a into 4 income expenditure liability and asset ఆప్షన్ డి పరిగణది ఇంటూ 3 పర్సనల్ రియల్ అండ్ నామినల్ అకౌంట్ కోడ్స్ ఆప్షన్ సి ఇంటూ 2 అక్రువల్ అండ్ యాక్చువల్ బేసిస్ కోడ్స్ ఓకే అండ్ ఎటాంత క్వశ్చన్ అకార్డింగ్ టు ద కేరళ పంచాయత్ రాజ్ అకౌంటింగ్ రూల్స్ 2011 అండ్ ది సిగ్నిఫికెంట్ అకౌంటింగ్ పాలసీస్ ఆప్షన్ పరిగణది ఎవరీ ఐటమ్ ఆఫ్ టాక్స్ రెంట్ అండ్ ఫీస్ ఇస్ టు బి అకౌంటెడ్ ఆన్ అక్రువల్ బేసిస్ Option B parayunnathu expenditure on salary of employees is to be recorded in the month in which the expenditure is incurred. Option C all grants are to be treated as liability. Correct here on accounting policy. Okay. Edile. 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 Etto. Accounting. Sorry. According to the Kerala Panchayat Raj Accounting Rules 2011 and the significant accounting policies. Adil first parayunnathu every item of tax rent and fees is to be accounted on accrual basis. Ella fees no rent no nam accrual cheyunnundo. Unde ennaanu adil parayunnathu. Okay. B parayunnathu expenditure on salary of employees is to be recorded in the month in which the expenditure is incurred. That expenditure ചിന്തിക്കൂ By using the screen for receipt voucher, payment voucher, journal voucher and contra voucher. Option A parayunnathu, almost the entire accounting in Sangya is possible. Option B parayunnathu, only 20% of accounting in Sangya is possible. Option C parayunnathu, only the first stage of accounting in Sangya is complete. In 4-4 vouchers vechu Sangya cheyyunnathu parayunnathu, almost the entire accounting in Sangya is possible. Option A. Option D, only 20% of accounting in Sangya is possible. Option C, only the first stage of accounting in Sangya is complete. Correct option edano adu eduthu ezhuthuka. Last 10th question. In a balance sheet, the total of assets and liabilities are always equal. Option A to B false. In a balance sheet, the total of assets and liabilities are always equal. A true, B false. പിന്നെ ഇവിടെ സേവ ഇടുമ്പോ വ്യക്തി വൈരാഗ്യമോ പാടുള്ളതല്ല income
expenditure, liability and asset. Income, expenditure, liability and asset. Let's say B. Expenditure on salary of employees is to be reported in the month in which the expenditure is incurred. The B. Okay, and the A. Almost the entire accounting in Sangya is possible. Thank you. Manoj Kumar E.